വിശുദ്ധമായ റമദാൻ മാസം നമ്മളിൽ വന്നു ഒരു അതിഥിയായിട്ട്, എന്നിട്ട് നമ്മുടെ അതിഥി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ അടുത്ത റമദാനിന് മുമ്പ് നീ മരിച്ച നിനക്ക് നരകം നിർബന്ധമാണെന്ന് നബിയുന റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, വേറൊന്നും വേണ്ടല്ല, ഈ ഒറ്റ ഹദീസ് മതിയല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, അതിനെക്കാലേ ഒന്നും ഇല്ല, അലിഫ്ലാമി താഹ രണ്ടഴിക്കൾ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ ആ നൂറ് വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയൊക്കെ പറഞ്ഞാലും ചേരുടെ മനസ്സിലിറങ്ങൂല, ഇത്ര കേട്ടാലും നമ്മുടെ മനസ്സത്രയായി പോയില്ല. മനുഷ്യ ഒന്ന് ചിന്തിക്കുക, എല്ലാ ശൈത്താന്മാരെയും അന്ന് കെട്ടിയിട്ടിരിക്കല്ലേ, എല്ലാ ശൈത്താന്മാരെയും അല്ലാഹു ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്ക, എന്നാലും നമ്മൾ എന്തിങ്ങനെ ആയിപ്പോയി ചോദിക്കും. ചിലപ്പോ കാണുമ്പോ ചോദിക്കും, പരസ്യമായിട്ട് റമദാൻ മാസത്തിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നവനെ കാണുമ്പോ ചോദിക്കും, ഉസ്താദെ എല്ലാ ശൈത്താനെയും കെട്ടിയിട്ടല്ലോ, ഈ പിന്നെ ഈ ശൈത്താനേത്, ഈ ശൈത്താനേത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഓന്റെ രക്തത്തിൽ ശൈത്താൻ അലിഞ്ഞുപോയി മനുഷ്യ, ഇനി അവനെ നന്നാക്കാൻ അസായിക്കൊണ്ടേ പറ്റൂ. അങ്ങനെ ചിലതുണ്ട്, അങ്ങനെ ചില മനുഷ്യരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ എന്ത് പ്രതിഫലം, ഇത് പിങ്ങമാറി. അല്ലാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിനി അടുത്ത റമദാൻ ഇല്ല, നാളെ അടുത്ത റമദാൻ ഇല്ല. ഇന്നലെ ഒരു കുടുംബത്തിൽ 9 പേര് നോമ്പ് മുറിക്കാൻ പോയതാ, ഒരു മരിച്ച വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നോമ്പ് മുറിക്കാൻ പോയത്. കഴിഞ്ഞില്ല, എല്ലാം കഴിഞ്ഞില്ല, ഇത്രയേ ഉള്ളൂ മക്കളെ ജീവിതത്തിന്റെ ആയുസ്. ഈ വഴുത് പറയണ ഞാൻ ഇന്നെന്റെ വീടെത്തുമെന്ന് എനിക്കുറപ്പില്ല, ഞാൻ ഇന്നെന്റെ വീടെത്തുമെന്ന് എനിക്കുറപ്പില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉസ്താദ് വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഉസ്താദ്മാർക്കൊക്കെ അറിയാം, ഒരു ഉസ്താദ് വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റേജിൽ ഇതുപോലെ നിന്ന് വഴുത് പറയുക, ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ കാണാം ഉസ്താദിന്റെ അവസാന പ്രസംഗം. അദ്ദേഹം ഇങ്ങനെ മരണത്തെ നിങ്ങൾ ഓർക്കണേ, മരണത്തെ നിങ്ങൾ ഓർക്കണേ എന്ന് മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് പ്രസംഗിക്കുക, മരണത്തെ നിങ്ങൾ ഓർക്കണേ, മരണചിന്ത ഉണ്ടാകണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു, 4 അല്ലാ എന്ന് വിളിച്ച് സ്റ്റേജ് വീണ് കഴിഞ്ഞപ്പോഴേ മരണത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോ മരിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാർ. ഇത്രയേ ഉള്ളൂ സഹോദരങ്ങൾ, ആരല്ല, എത്രയോ കബറാളികൾ കിടക്കുന്നു, എത്രയോ എത്ര കാഞ്ഞങ്ങാടിനെ വിറപ്പിച്ച എത്രയോ കൊലവമ്പന്മാർ, എത്രയോ കോടീശ്വരന്മാര് കിടക്കണ, ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഈ പള്ളിക്കാട്ടിൽ? നിങ്ങൾ പോകുന്നുണ്ടോ അതിലേക്ക്? നിങ്ങളുടെ വാപ്പ കബറി കിടപ്പുണ്ടല്ലോ, വെള്ളിയാഴ്ച എപ്പോഴെങ്കിലും പോയി ഒരു യാസീൻ ഓതു. തിരക്കായി പോയില്ല എല്ലാവർക്കും, ഞങ്ങൾക്കൊക്കെ വലിയ തിരക്ക, വാപ്പാന്റെ കബറി പോയിട്ട് ഒരു യാസീൻ ഓതാൻ സമയമില്ല. പള്ളിക്കാട്ടിൽ കൂടെ പോകുമ്പോഴേ അസ്സലാമു അലൈക്കും യാ ദാര ഖൗമുൽ മുഅ്മിനീ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ഒരു സലാം പറയാൻ സമയമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയി, അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇനി എന്ന് നന്നാകാനാ, റമദാൻ വന്നിട്ട് നന്നാവാത്തവൻ ഇനി ഒരിക്കലും നന്നാവൂല. ഇന്ന് നന്നായില്ലെങ്കിൽ നമ്മൾ ഇനി നന്നാവൂല. ഏറ്റവും കൂടുതൽ ഉപദേശം മനസ്സിൽ സ്വാധീനിക്കുന്ന സമയവ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതം റമദാനാണ്, ഇനി അടുത്ത ദിവസം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരഞ്ഞോ നീ, നിന്നെ കൊണ്ട് പറ്റുന്നത്ര കര, ആരും കാണണ്ട, ആരും കാണണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരഞ്ഞോ, അള്ളാഹുവിനോട് കരഞ്ഞിട്ട് ചോദിച്ചു വാങ്ങ, എന്ത് വേനുണ്ട് പറ, നീ ചെയ്തത് നിനക്കല്ലേ അറിയൂ, നീ ചെയ്തത് നിനക്കേ അറിയൂ, വേറെ ആർക്കും അറിയില്ല, നീ ചെയ്ത ഞാൻ ചെയ്ത പാപ എനിക്കറിയൂ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണത് നമ്മൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല, നമ്മൾ ചെയ്യണത് ആരും അറിയില്ല മോനെ, നീ ചെയ്യണ എല്ലാരും അറിയുന്നുണ്ട്. അല്ലാ മാത്രല്ല, ഞാനും അല്ലായി നീയും മാത്രമേ അറിഞ്ഞുള്ളൂ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ചെയ്യണ പാപം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാവർക്കും മാതാപിതാക്കളെ വലിയ സ്നേഹമാണ്, എന്നാ മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാത്ത മക്കളുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി ജീവിച്ചിരുന്നപ്പോഴേ ആ പാപങ്ങൾക്ക് നീ സന്തോഷം കൊടുത്തില്ല, മരിച്ചതിന് ശേഷവും നീ എന്ത് ഇങ്ങനെ കാണിക്കണേ മരിച്ചതിന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയാണല്ലോ വരുന്നത്, വെള്ളിയാഴ്ച ദിവസം അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തെറ്റ് ചെയ്യുമ്പോ ഓർത്തോ മക്കളെ, പാപങ്ങൾ ചെയ്യുമ്പോ ഓർത്തോ, നീ ആരും അറിയുന്നില്ലെന്ന് കരുതുന്നെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് മലക്ക് വായിച്ചു കൊടുക്കും, ഒരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ചെയ്തത് അടുത്ത വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വരെ ചെയ്ത, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് നീ ചെയ്തു തുടങ്ങിയത് ഈ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വരെ നീ ചെയ്ത എല്ലാ കാര്യവും മരിച്ച മാതാപിതാക്കളുടെ ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് മലക്ക് വായിച്ചു കൊടുക്കും. ആ സമയത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറി കടന്നിട്ട് നീ ചെയ്ത നല്ല കാര്യം കേൾക്കുമ്പോ നിന്റെ ഉമ്മ ചിരിക്കും,
നിന്റെ വാപ്പ ചിരിക്കും, എന്നിട്ട് ദുആ ചെയ്യ, അല്ലാ എനിക്കിങ്ങനെ ഒരു മകനെ ജനിച്ചല്ലോ അപ്പച്ചന്, എനിക്കിങ്ങനെ ഒരു, ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാപ്പയും ഉമ്മയും കബറി കിടന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. പക്ഷേ നീ കാണിച്ച വൃത്തികേട് മുഴുവനും, റമദാൻ മാസം ആയിട്ട് പോലും നീ നന്നായില്ലെന്ന് നിന്റെ വാപ്പയുടെ അടുക്ക പറയുമ്പോ, നിന്റെ ഉമ്മയുടെ അടുക്ക പറയുമ്പോ, ആ പാപങ്ങൾ കബറി കിടന്ന് കരഞ്ഞിട്ട് പറയും, അല്ലാ ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റി പറന്നല്ലോ അടച്ച. നമ്മുടെ ഉമ്മ നെഞ്ചത്തടിച്ച് വിളിച്ച് കരഞ്ഞിട്ട് പറയും, പടച്ചവനെ ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റിൽ ജനിച്ചു പോയല്ലോ അല്ലാ, ഇവനെ ആണല്ലോ ഉറപ്പേ ഞാൻ 9.5 മാസക്കാലം. എന്റെ പ്രിയമുള്ളവരെ, കബറി കിടന്നിട്ട് ശപിക്കും നമ്മുടെ ഉമ്മ, കബറി കിടന്നിട്ട് നമ്മളെ ശപിക്കും. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിച്ചവരെ നീ വേദനിപ്പിക്കല്ലേ, അവരുടെ ദുആ നീ പേടിക്കണേ എന്ന് നബിക്കുന്ന റസൂലുള്ളാഹി. ഉമ്മാടെ പ്രാക്ക് പേടിച്ച ഒരുത്തനും നന്നായ ചരിത്രമില്ല. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച ഒരുത്തരും ലോകത്ത് ഇന്ന് വരെ നന്നായ ചരിത്രമില്ല. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മരണത്തിന് ശേഷമാ ശിക്ഷയെന്ന്. ഇല്ല സഹോദരങ്ങളെ, മൂന്ന് തെറ്റ് ചെയ്ത മരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അനുഭവിച്ചിട്ടേ പോകൂ എന്ന് നബിയുന്ന റസൂലുള്ളാഹി. മൂന്ന് തെറ്റുകൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്ത അവനും മരണത്തിന് ശേഷമല്ല ശിക്ഷ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ടേ പോകൂ. അതിനുള്ള ഒന്നാമത്തെ അടയാളം, എന്റെ ഉമ്മയെ വേദനിപ്പിച്ച, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കള്, ഈ കബറിനകത്ത്, ഈ പള്ളിക്കാട്ടിൽ എത്രയോ കബറാളികൾ കിടപ്പുണ്ട്, നല്ലവരുമുണ്ട് പന്നവരുണ്ട്. റമദാൻ മാസത്തിൽ എല്ലാ കബറാളികളുടെയും ശിക്ഷ അല്ലാഹു നിർത്തിവെക്കുന്ന 27-ാം രാവിലെ അന്ന് കാഫിരീങ്ങളുടെ കബറിൽ പോലും ശിക്ഷ ഉണ്ടാവൂല. 27-ാം രാവിലെ അന്ന് കാഫിരീങ്ങളുടെ കബറിനകത്ത് ശിക്ഷ പോലും അല്ലാഹു നിർത്തിവെക്കും. എന്നാ മൂന്ന് വിഭാഗം ആൾക്കാരുടെ കബറിനകത്ത് എത്ര വലിയ ദിവസം വന്നാലും ശിക്ഷയാണെന്ന് നബിയെ റസൂലുള്ളാഹി. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവേ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ അവന്റെ കബറിനകത്ത് റമദാനല്ല, പെരുന്നാളല്ല, നബിദിനമല്ല, ഏത് പുണ്യ ദിവസം വന്നാലും അവന്റെ കബറിനകത്ത് തീയാണെന്ന് നബിയെ റസൂലുള്ളാഹി സല്ലല്ലാഹു. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ജീവിച്ചിരുന്ന കാലത്തെ അവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ല, മരിച്ചതിന് ശേഷമെങ്കിലും സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും വെള്ളിയാഴ്ച കബറി കടന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ റബ്ബേ. ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ, ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. ഞങ്ങളും കബറി പോകുമ്പോ ഓരോ വെള്ളിയാഴ്ചയും സന്തോഷിപ്പിക്കുന്ന സാലിഹായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാ, നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബക്കറ്റ് കളശന്റെ സമയമായി. ബക്കറ്റുണ്ട്, ബക്കറ്റില്ല അല്ലാ. ഈ സദക്ക നിങ്ങൾക്ക് ആർക്കും വേണ്ടിയല്ല, നിങ്ങൾ പോക്കറ്റിൽ കൈയിട്ട് റമദാന ഒരു സദക്ക എടുത്തോ, ആർക്കു വേണ്ടിയാന്നറിയോ? നിന്നെ ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച നിന്റെ പാപ്പ, ഈ പള്ളിയിൽ കൊണ്ടുവന്ന് ആദ്യമായിട്ട് നിന്നെ നിസ്കരിപ്പിച്ച നിന്റെ ഉപ്പ, നിനക്ക് നോമ്പ് പിടിക്കാൻ രാവിലെ വിളിച്ചുണർത്തിക്കിട്ട് ഭക്ഷണം തന്ന നിന്റെ ഉമ്മ, പള്ളിക്കാട്ടി കിടക്ക ഒരു വെള്ളിയാഴ്ചയെങ്കിലും അവരൊന്ന് സന്തോഷിക്കട്ടെ. നിന്നെ കൊണ്ട് ഒരു വെള്ളിയാഴ്ചയെങ്കിലും സന്തോഷിക്കട്ടെ. നിന്റെ കയ്യിലുള്ളതിൽ ഒരു നല്ല സദക്ക എടുത്ത് ബക്കറ്റിലിട്ടു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മ റഹീമായ പ്രച്ചവനെ അല്ലാ, മരിച്ചുപോയി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹു അവരുടെ ഖബറിനകത്ത് ഇന്ന് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ പ്രച്ചവനെ. അല്ലാഹുവെ എനിക്ക് ഇങ്ങനെ ഒരു മകൻ ജനിച്ചല്ലോ എന്നോർത്തിട്ട് അവര് ഖബറി കടന്ന് സന്തോഷിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബെ. അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാല്ലാ. ബിസ്മില്ലാ, പെട്ടെന്ന് എല്ലാരും ആരെയും വിടണ്ട. പെട്ടെന്ന് അള്ളാഹു കബൂലാക്കുമാറാ. എല്ലാരും ഇട്ടു പോക്കറ്റി കൈയിട് മനുഷ്യന്മാരെ. മലക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് ഉറപ്പല്ലേ എല്ലാവർക്കും? പള്ളിയിലെ ഹത്തീബോ തങ്ങന്മാരോ ഒന്നുമല്ല, മലക്കുകൾ ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന. ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ നീ എന്തെങ്കിലും ഇട്ടാ മലക്ക് ദുആ ചെയ്യും. പടച്ചവനെ ഇല്ലാഞ്ഞിട്ടും കൊടുത്തല്ല വർക്കത്തി പടച്ചവൻ, ഉണ്ട് കൊടുത്തില്ലെങ്കിൽ അപ്പോഴും മലക്ക് തെയ്യും, ഉണ്ടായിട്ടും കൊടുത്തില്ല പടച്ചവനെ, നീയും ഇതുപോലെ ഇവനെ അങ്ങ് പിടിച്ചെത്തിക്കാനല്ല കേക്കാൻ. എന്തിനാ അപ്പൊ പണി ചോദിച്ചു വാങ്ങണേ? ഉള്ളതിൽ എന്തായാലും ഉണ്ടല്ലോ കൊടുക്കും. ഇൻഷാല്ലാ പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരി. എന്തപ്പോ ലോഹറിന്റെ വാങ്ങ വിളിക്കാറായി, നിർത്താറായ അള്ളാ. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി ദുആ ഒക്കെ ഉണ്ടല്ലേ? എന്റെ പ്രസംഗത്തിന് ശേഷം സഫുവാൻ തങ്ങളുടെ ദുആയുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ മാസം, അള്ളാഹുവെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങൾ, വിശുദ്ധമായ റമദാൻ മാസമാണ്. എപ്പോഴും നന്മ ചെയ്യും, നന്മ ചെയ്യുമ്പോൾ ആ നന്മ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്.
നിങ്ങൾ നല്ല ചെയ്യുന്ന നല്ലത് ചെയ്യുന്നത് കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. ആ മക്കളാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് നിന്നെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധമായ റമദാനാണ്. ആരും കാണാതെ നിസ്കാര പായിലിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹുവിനോട് പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്, പൊന്നുമോളെ ചെയ്ത പാപങ്ങൾ എടുത്തു പറഞ്ഞോ, അല്ലാഹുവേ പടച്ചവനെ ഇനി ഞാ ചെയ്യൂല അല്ലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുആ ചെയ്യാ, നമുക്കൊരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. മഹാനായ അബുൽ ബസർ ആദന്നബി അലൈഹി സലാം, ആദന്നബി അലൈഹി സലാം അല്ലാഹുവിനോട് പറയുന്നു, ഇന്നല്ലാഹ തആല ഉഅതിയത ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർബ കറാമാത്ത് മാ അഅതാനിഹാ. മഹാനായ ആദൻ നബി അലൈഹി സലാം ഉണ്ടല്ലോ, ഒരിക്കൽ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ആദൻ നബി അല്ലാഹുവിനോട് പരാതി പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായമുണ്ടല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് നാല് അനുഗ്രഹങ്ങൾ കൊടുത്തല്ലോ റബ്ബേ, എനിക്കത് തന്നില്ലല്ലോ അല്ലാ. നമ്മുടെ പിതാവായ, നമ്മുടെ പിതാവായ ലോകത്തിലാദ്യത്തെ മനുഷ്യനായ ആദൻ നബിയുണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞതെന്നറിയുമോ, അല്ലാഹുവേ അവസാന പ്രവാചകന്റെ സമുദായത്തിന് കൊടുത്ത നാല് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നില്ലല്ലോ അല്ലാ, എന്തേ പറഞ്ഞതെന്നറിയുമോ, ആദൻ നബിയാരാ, ആദൻ നബിയാരാ, ഈ ഭൂമി കണ്ട ആദ്യ മനുഷ്യനല്ലേ ആദൻ നബി, തന്റെ കൈകൊണ്ടല്ലേ ആദൻ നബിയെ പടച്ചവൻ, തന്റെ കൈകൊണ്ടല്ലേ സൃഷ്ടിച്ചത്, അല്ലാഹു തന്നെയല്ലേ റൂഹൂതിയത്. ഈ ആദൻ നബി അല്ലാഹുവിനോട് പരാതി പറയുകയാണ്, പടച്ച റബ്ബേ എനിക്ക് നീ നാല് അനുഗ്രഹങ്ങൾ തന്നില്ലല്ലോ അല്ലാ. ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയുമോ, ആദൻ നബി പടച്ചവരോട് പറഞ്ഞു കൊടുത്ത നാല് പരാതികളിൽ ഒന്നാമത്തെ പരാതി എന്തെന്നറിയുമോ, ഇന്നൽ കബൂല തൗബത്തി കാന മക്ക. ആദൻ നബി അലൈഹി സ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ, ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും പടച്ചവനെ സ്വർഗത്തിലെ സൃഷ്ടിച്ചിട്ട് രണ്ടുപേരോട് ഒരേ ഒരു കാര്യമല്ലേ പറഞ്ഞത്, ആദൻ നബി പടം തിന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താകുകയാണ്. ആദൻ നബിയുണ്ടല്ലോ ഈ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കി വിടുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ആദൻ നബി ഒരു തെറ്റ് ചെയ്തതിന്റെ പേരില് കരഞ്ഞത് 300 കൊല്ലവാ പൊന്നുപോരെ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഒരു പഴം തിന്നതിന്റെ പേരിൽ 300 വർഷം മഹാനായ ആദൻ നബി അലൈഹി സലാം കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവസാനം ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചത് എവിടെ വെച്ചെന്നറിയുമോ, ആദൻ നബി എവിടെ വെച്ച് ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു ആദൻ നബിയുടെ ദുആ സ്വീകരിച്ചതെന്നറിയുമോ, മക്കയിൽ വെച്ച് ദുആ ചെയ്തപ്പോഴാണ് ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചത്. പക്ഷേ ആദൻ നബി പറയുകയാ, ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതൂബൂന ഫീ കുല്ലി മകാന വയതഖബ്ബലുല്ലാഹു തൗബതഹും. അല്ലാഹുവേ അവസാന പ്രവാചകന്റെ അനുയായികള്, ഞാനും നിങ്ങളും ഉണ്ടല്ലോ ആദൻ നബി മക്കത്ത് വെച്ച് ദുആ ചെയ്തപ്പോഴാണ് പടച്ചവൻ തൗബ സ്വീകരിച്ചതെങ്കിൽ, ഞാനും നിങ്ങളും ഈ ഭൂമിയുടെ ഏത് മൂലയിൽ വെച്ച് ദുആ ചെയ്താൽ, പള്ളിയിൽ വെച്ച് ചോദിച്ചാൽ, വീട്ടിൽ വെച്ച് ചോദിച്ചാൽ,
വാഹനത്തിലിരുന്ന് ചോദിച്ചാൽ, മഖാമിന്റെ മുന്നിലിരുന്ന് ചോദിച്ചാൽ, റൂമിനകത്തിരുന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ എവിടെയിരുന്ന് ദുആ ചെയ്താൽ തൗബ സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരു ഭാഗ്യമാർഗെങ്കിലും ഉണ്ടോ? ആദം നബി തൗബ ചെയ്യാ മക്കത്ത് പോയി കാഞ്ഞങ്ങാട് വീടിനകത്തിരുന്ന് നീ കരഞ്ഞാലും അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, ആദം നബി രണ്ടാമതായിട്ട് പടച്ചവരോട് പറഞ്ഞു, അല്ലോ ബി കരന്നുകൊണ്ട് പടച്ചവരോട് പരാതി പറയുകയാണ്, അല്ലാഹുവേ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ സ്വർഗത്തിൽ നിന്നൊരു പടം ഞാൻ കഴിച്ചപ്പോ എനിക്ക് കുടുതുടി പോലും തരാതെ നീ എന്നെ മാറ്റിയല്ലോ റബ്ബേ, എന്റെ വസ്ത്രം നീ ഊരിയല്ലോ അല്ലാ, ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ഊരിയല്ലോ പടച്ചവരെ, എന്നെ നീ നഗ്നനാക്കിയല്ലോ പടച്ചവരെ. പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ, അവസാന സമുദായമുണ്ടല്ലോ, യഅസൂന ഉരിയാന വയൽബസുഹുമുല്ലോ, അവര് നഗ്നരായിട്ട് പാപം ചെയ്യുമ്പോ, അവര് നഗ്നരായിട്ട് പാപം ചെയ്യുമ്പോ നീ അവരെ വസ്ത്രം ധരിപ്പിച്ചല്ലോ അല്ലാ. ആദം നബി ഒരു പഴം തിന്നപ്പോ പടച്ചവന് സ്വർഗത്തിൽ കൊടുത്ത വസ്ത്രം ഊരി വാങ്ങുകയാ. അല്ലാഹുവേ ആദം നബിയുടെ വസ്ത്രം പോലും അല്ലാഹു ഊരി വാങ്ങിയിട്ട് ഭാര്യയെയും ഭർത്താവിനെയും അല്ലാഹു പറഞ്ഞു വിടുകയാണ്, സ്വർഗത്തിലെ വസ്ത്രം പോലും കൊടുത്തില്ല. ആദം നബി അല്ലാഹരോട് പറയുന്നു, റബ്ബേ അവസാന സമുദായമുണ്ടല്ലോ, അവര് വസ്ത്രമിടാതെ പാപം ചെയ്യുന്നു, പടച്ചവരെ കള്ളു കുടിച്ചിട്ട് തുണിയില്ലാതെ റോഡിൽ കിടക്കുന്നു, അവര് വ്യഭിചരിക്കുന്നു, അവരവുറത്തു മറക്കാതെ നടക്കുന്നു. അല്ലാഹുവേ ഇവരിങ്ങനെ നടക്കുമ്പോ ഇവരെ നീ വസ്ത്രം ധരിപ്പിക്കുന്നല്ലോ അല്ലാ. ആദം നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞ രണ്ടാമത്തെ പരാതിയാ. മൂന്നാമത്തെ പരാതി എന്തേ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ആദം നബി കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലോ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ, ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ ഭാര്യയെയും എന്നെയും നീ അകറ്റിയല്ലോ അല്ലോ, ഞങ്ങളുടെ രണ്ടുപേരെയും വേർതിരിച്ചല്ലോ അല്ലോ. ആകെ ഈ പ്രപഞ്ചത്തിൽ രണ്ടേ രണ്ട് മനുഷ്യരാണ്, ആദമും ഹവ്വയും രണ്ടുപേരും. രണ്ടുപേരും ഒരു തെറ്റ് ചെയ്തപ്പോ ഭാര്യ ഒരു സ്ഥലത്തിറക്കുകയാണ്, ഭർത്താവിനെ ഒരു സ്ഥലത്തിറക്കുകയാണ്. 300 കൊല്ലം ഒറ്റയ്ക്ക് ഈ പ്രപഞ്ചത്തു കൂടെ കിടന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാ, ഒരാള് പോലുമില്ല, ഒരാള് പോലുമില്ല. ആദം നബി ഒറ്റയ്ക്ക് കിടന്ന് കരയുകയാ, ഹവ്വ റളിയല്ലാഹു തആലാർക ഒറ്റയ്ക്ക് കിടന്ന് കരയുകയാണ്. ഒന്നല്ല രണ്ടല്ല 300 കൊല്ലമാ പെണ്ണേ. ആദം നബി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലോ യഅസൂന അല്ലാഹ ലാ യുഫരിഖു ബൈനഹും വബൈന അസ്വാജിഹും. അല്ലാഹുവേ അവസാന സമുദായമുണ്ടല്ലോ, അവര് തെറ്റ് ചെയ്തിട്ട് നീ അവരെ പിരിപ്പിക്കുന്നില്ലല്ലോ അല്ലാ. അവസാന സമുദായം എന്ത് വലിയ വൃത്തികേട് കാണിച്ചാൽ ഭാര്യയും ഭർത്താവിനെയും നീ പിരിക്കുന്നില്ലല്ലോ, അവന് പിന്നെയും കുടുംബത്തോടെ കടന്ന് സുഖിക്കുകയാണല്ലോ റബ്ബേ. ആദം നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞ മൂന്നാമത്തെ പരാതിയാ. നാലാമത്തെ പരാതി എന്തേ, ഇന്നി അസൈതു ഫിൽ ജന്നാ ഫഖുറുജു മിൻഹാ. അല്ലാഹുവേ ഞാൻ താമസിച്ചത് സ്വർഗത്തിലാ, ഞാൻ ജനിച്ചു നടന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ വെച്ച് ഞാനൊരു തെറ്റ് ചെയ്തപ്പോ, ആ സ്വർഗത്തിൽ വെച്ച് ഞാനൊരു തെറ്റ് ചെയ്തപ്പോ
എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സ്വർഗത്തിലെ വസ്ത്രം പോലും തരാതെ എന്നെയും എന്റെ ഭാര്യയും ഈ പ്രപഞ്ചത്തിന്റെ രണ്ട് മൂലയിൽ നീ ഇറക്കി പടച്ചവര്, ഒരു തെറ്റ് ചെയ്തപ്പ നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മഹാനായ ആദ നബി അലൈഹി സലാം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, റബ്ബേ ഞാൻ സ്വർഗത്തിൽ വെച്ചൊരു തെറ്റ് ചെയ്തപ്പോ. സയ്യിദ് അവർ എത്തിക്കഴിഞ്ഞു, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുലൂത്ത് കുബീറും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ആദം നബി അലൈഹി സലാം അള്ളാഹുവിനോട് പറഞ്ഞ നാലാമത്തെ പരാതി, അല്ലാ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ സ്വർഗത്തിൽ നിന്ന് നീ പുറത്താക്കി. ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ സ്വർഗത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് അവസാന സമുദായം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ അവരെ സ്വർഗം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അല്ലാ. ഇതെന്താ റബ്ബെ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആദം നബി സ്വർഗത്തിൽ നിന്ന് ഒരു തെറ്റ് ചെയ്തപ്പോ പടച്ചും പിടിച്ച് പുറത്തിട്ട്, നമ്മള് തെറ്റ് ചെയ്ത അല്ല എന്താ പറഞ്ഞ്, നീ പശ്ചാത്തപിച്ച ഞാൻ നിനക്ക് സ്വർഗം തരാമെന്ന് നബിയ്യ റസൂലുള്ളാഹി അല്ല ചിന്തിക്ക. ആദം നബി അലൈഹിസ്സലാം നാല് പരാതി കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പറഞ്ഞു. ഒന്ന്, പടച്ചവനെ, ആദം നബി പറഞ്ഞ ഒന്നാമത്തെ പരാതി, പടച്ചവനെ ഞാൻ ഒരു തെറ്റ് ചെയ്തു, ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും 300 വർഷം കടന്ന് ദുആ ചെയ്തു, നീ സ്വീകരിച്ചില്ല. 300 വർഷം ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ നടന്ന് ദുആ ചെയ്തു, അവസാനം എന്റെ ദുആ നീ സ്വീകരിച്ചത് മക്കയിൽ വന്ന് ദുആ ചെയ്തപ്പോഴാണ് എന്റെ ദുആ സ്വീകരിച്ച്. അപ്പൊ എന്റെ ദുആ സ്വീകരിക്കാൻ ഒരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മള് ഈ പ്രപഞ്ചത്തിൽ എവിടെ വെച്ച് ദുആ ചെയ്താലും അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമെന്ന് നബിയ്യ റസൂലുള്ളാഹി. നമ്മൾ മക്കത്ത് പോണ്ട, വീട്ടിൽ ഇരുന്ന് ദുആ ചെയ്താലും സ്വീകരിക്കും, എവിടെ ഇരുന്ന്. രണ്ട്, ആദം നബി അള്ളാഹുവിനോട് പറഞ്ഞ രണ്ടാമത്തെ പരാതി, അല്ലാ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ഊരി മാറ്റി. പക്ഷേ ഈ സമുദായം തുണിയില്ലാതെ അവർത്ത് പാപം ചെയ്യുമ്പോ നീ അവരെ വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതെന്താ പടച്ചവൻ അല്ലേ? കള്ള് കുടിച്ചിട്ട് പോകുന്നവന് മുണ്ടുണ്ടോ ഉടുപ്പുണ്ടോ? ഒന്നുമില്ല. വ്യഭിചരിക്കുന്നവര് വസ്ത്രം വിട്ട ഒന്നുമില്ല. നമ്മൾ വസ്ത്രമില്ലാതെ തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു നമ്മളെ വസ്ത്രം ധരിപ്പിക്കും. രണ്ട്, മഹാനായ ആദം നബി മൂന്നാമത് പറഞ്ഞത്, പടച്ചവൻ ഞാനൊരു തെറ്റ് ചെയ്തപ്പം 300 കൊല്ലം എന്നെയും എന്റെ ഭാര്യയെയും ഒറ്റയ്ക്കാക്കി. 300 കൊല്ലം ഞാനും എന്റെ ഭാര്യയും ഒറ്റയ്ക്കായി, ഇപ്പൊ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരെയും നീ പിരിപ്പിച്ചു. പക്ഷേ അവസാന സമുദായം എത്ര തെറ്റ് ചെയ്താലും അവരെ നീ വീണ്ടും ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് ജീവിക്കാൻ അവസരം കൊടുക്കുന്നല്ലോ പടച്ചവനെ. നാല്, ഞാൻ സ്വർഗത്തിൽ വെച്ചൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ സ്വർഗത്തിൽ നിറക്കി വിട്ടു, അവര് സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് തെറ്റ് ചെയ്യുമ്പോ നീ സ്വർഗം കൊടുക്കാമെന്ന് പറയുന്നല്ലോ അല്ലാ എന്ന് പരാതി കുറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കരഞ്ഞു എന്ന് നബിയ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മഹത്വം മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞോ, അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തോ. എവിടെ വെച്ച് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കാമെന്ന്, അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൗബ ചെയ്യാ മനസ്സ് കണ്ടെത്തിക്കോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കിട്ടുന്ന ഇതുപോലൊരവസരമില്ലല്ലോ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കിട്ടുന്ന ഇതുപോലെ ഒരവസരമില്ലല്ലോ. ഇന്ന് മഗ്രിബിന്റെ സമയത്ത് 100,000 പേരെയാണ് പടച്ചവൻ നരകത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റുന്നത്. ആ 100,000-ൽ ഒരാളാകാൻ നീ പരിശ്രമിച്ചോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് മഗ്രിബിന്റെ തൊട്ടു മുമ്പ് അല്ലാഹുവേ പടച്ചവരെ തന്റെ ഭാര്യ മക്കളെ വിളിച്ച് പുറകിലിരുത്തിയിട്ട് പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തോ. അല്ലാഹുവേ എന്റെ മക്കളെ നന്നാക്കണേ, അല്ലാ ഖബറിനകത്ത് എന്നെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ല അല്ലാ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളാക്കല്ല അല്ലാ, എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ, പടച്ചവനെ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന മക്കളാക്ക
മാർക്കണേ അല്ലാ. പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാ മനസ്സുണ്ടോ പെങ്ങള്? എന്റെ പ്രിയമുള്ളവരെ, സീരിയലെല്ലാം നിർത്തിവച്ചിരിക്കുകയല്ലേ, സീരിയൽ മുഴുവനും നിർത്തിവച്ചിരിക്കുകയല്ലേ, ഇനി തുടങ്ങല്ലേ പൊന്നുമോളെ, ഇനി തുടങ്ങല്ലേ പൊന്നുമോളെ. മഹദിമാരുടെ ചരിത്രമുള്ള കഥകളുള്ള പുസ്തകങ്ങളുണ്ടല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർഗ സ്വർഗത്തിന്റെ റാണിയാ വാങ്ങിച്ചു പഠിച്ചോ പൊന്നുമോളെ? ഹദീജ ബീവി റളിയല്ലാഹു തആലാർഗ ദുനിയാവിൽ വെച്ച് പടച്ചവന് സലാം പറഞ്ഞ പെണ്ണാണ് ഹദീജ. ആയിഷ ബീവി റളിയല്ലാഹു തആലാർഗ ഒരു പെണ്ണിനും കൊടുക്കാത്ത 9 അനുഗ്രഹങ്ങളാണ് അല്ലാഹു ആയിഷ ബീവിക്ക് കൊടുത്തത്. ആയിഷ ബീവി എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിലെ ഏറ്റവും വയസ്സ് കുറഞ്ഞ ഭാര്യയുണ്ടല്ലോ. ലോകത്ത് ഒരു പെണ്ണിനും കൊടുക്കാത്ത 9 അനുഗ്രഹമാണ് അല്ലാഹു ആയിഷ ബീവിക്ക് കൊടുത്തത്. ആ ആയിഷ ബീവിയുടെ ചരിത്രം വായിച്ചിട്ട് നന്നാവ് പൊന്നുമോള്. എന്റെ പ്രിയപ്പെട്ടവർക്ക് നഫീസത്തിൽ മിസ്രിയാൻ അറിയുമല്ലോ. മരിക്കുന്ന സമയത്ത് 30 കൊല്ലം കരഞ്ഞ് ദുആ ചെയ്തത് മരിക്കുന്ന സമയം നോമ്പുകാരിയായി ഖുർആൻ ഓതി മരിക്കുന്നതിന് വേണ്ടി ഖബർ കുടിച്ചിട്ട് 30 കൊല്ലം ദുആ ചെയ്ത മഹ്ദിയ വായിച്ചു പഠിച്ചോ പൊന്നുമോള്? ദിന്നൂറിൽ മിസ്രിയ നിനക്കറിയുമല്ലോ, ദിന്നൂറിൽ മിസ്രിയ നിനക്കറിയുമല്ലോ, പടച്ചവനെ സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. കാരണമെന്തേ? സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല, സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല, അല്ലാ നിന്നെ കാണണമെങ്കിൽ സ്വർഗത്തിൽ വരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ദിന്നൂറിൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ഖുർആൻ മാത്രം സംസാരിച്ച വനിതയല്ലേ, ഖുർആൻ കൊണ്ട് മാത്രം സംസാരിച്ച വനിതയല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. മോളെ, എത്രയെത്രയോ നല്ല സഹാബി വനിതകളുണ്ടല്ലോ, എന്തിനു പറയണം പെങ്ങളെ? മഹദിയായ മാശിത റളിയല്ലാഹു തആലാരയുടെ ചരിത്രം അറിയുമല്ലോ. മാശിത ബീബിയുടെ ചരിത്രം അറിയാത്ത പെണ്ണുങ്ങളുണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയുണ്ടല്ലോ, മിഅ്റാജിന്റെ രാത്രിയുണ്ടല്ലോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാ ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിൽ കയറി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ റസൂലുള്ളാഹി തങ്ങളെ അതാ ഇസ്റാഇന്റെ രാത്രിയിലെ യാത്ര പോകുമ്പോ 11 സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. 11 സ്ഥലങ്ങളിലാണ് ഇറങ്ങി നിസ്കരിച്ചത്. ആ പോകുന്ന വഴിയില് അല്ലാന്റെ റസൂലൊരു കാഴ്ച കാണുകയാണ്, അല്ലാന്റെ റസൂലൊരു കാഴ്ച കാണുകയാണ്. പരസ്പരവും ശ്രീധരവും കരുത്തമുത്തും ചന്ദനമിഴയിൽ ഹൃദയത്തിൽ റമദാനായിട്ട് പോലും സൂക്ഷിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ അവസ്ഥകളെ കുറച്ച് ഓർത്തുകൊണ്ട് കരയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, മകരുവിന്റെ സമയം കഴിയുമ്പോ ചന്ദനമിഴയിലെ പെണ്ണിന്റെ കുഞ്ഞിനെന്ത് പറ്റി, അവളുടെ ഭർത്താവിനെന്ത് പറ്റി എന്ന് ടെൻഷൻ അടിച്ചിട്ട് നോപ്പ് പിടിച്ച പെങ്ങള് കരയുമ്പോ അല്ലാന്റെ റസൂല് പറയുകയാണ്, അതാ റസൂലുള്ളാഹി തങ്ങൾ ബുറാഖെന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിലൂടെ യാത്ര പോകുമ്പോ അതാ ഒരു വല്ലാത്ത സുഗന്ധമടിക്കുകയാ, ഒരു വല്ലാത്ത സുഗന്ധമടിച്ച് വീശുകയാ. അല്ലാന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ എവിടെ നിന്നാണ് ജിബ്രീൽ, എവിടെ നിന്നാ ജിബ്രീൽ, ഈ സുഗന്ധമടിക്കുന്നത് എവിടെയാണ് ജിബ്രീൽ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാന്റെ നബിയെ, ആ കാണുന്ന കബറിനകത്ത് നിന്ന, ആ കാണുന്ന കബറിനകത്ത് നിന്ന, അത് സ്വർഗത്തിന്റെ പരിമളവാ നബിയേ, അത് സ്വർഗത്തിന്റെ പരിമളവാ നബിയേ. അല്ലാന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ ഏത് പ്രവാചകന്റെ കബറാ, ഏത് പ്രവാചകന്റെ കബറാ? യാ റസൂലല്ലാഹ്, അല്ലാന്റെ റസൂലേ, അത് പ്രവാചകന്മാരുടെ കബറല്ല, അത് ശുഹദാക്കളുടെ കബറല്ല, അത് സഹാബത്തിന്റെ കബറല്ല, പിന്നെ ആരുടെ കബറെന്ന് ചോദിക്കുമ്പോ യാ റസൂലല്ലാഹ്, ഒരുമ്മയുടെയും 3 മക്കളുടെയും കബറാ നബിയേ.
നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാണാനടകുള്ള സുന്ദരിയായ ആഡംബരത്തിന്റെ നടുവിൽ ജീവിച്ച ഒരു പാവപ്പെട്ട പെങ്ങളുടെയും മൂന്ന് മക്കളുടെയും ഖബറാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജിബ്രീലേ ബുറാക്കുന്നു നിർത്തുവോ, ബുറാക്കുന്നു നിർത്തുവോ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരുടെ ഖബറാ? ഏത് പെണ്ണിന്റെ ഖബറാ? ഏത് പെണ്ണിന്റെ ഖബറാ? യാ റസൂലല്ലാ, മാശിത ബീവിയുടെ ഖബറാ നബിയേ. ആരും എഴുതി വെച്ച തിരക്കഥയല്ല, ഏതെങ്കിലും ഒരു സംവിധായകന്റെ മനസ്സിൽ തോന്നിയ സാങ്കല്പിക കഥയല്ല. അത് കണ്ടിട്ട് കണ്ണീരൊലിപ്പിക്കുന്ന കാഞ്ഞങ്ങാടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രായമുള്ള മുടി നരച്ച തുരിചുളങ്ങിയ എന്റെ പ്രിയപ്പെട്ടവരെ കബറിൽ കാലം നീട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയമുള്ളവരെ, അതാ ആരുടെ ഖബറെന്ന് ചോദിക്കുമ്പോ ഒരു പെണ്ണിന്റെയും മക്കളുടെയും ഖബറാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരാ മാസിത്ത? ഒന്ന് പറഞ്ഞു ദാ ജിബ്രീൽ, ഒന്ന് പറഞ്ഞു ദാ ജിബ്രീൽ. യാ റസൂലല്ലാ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടിഞ്ഞവളാട്, സുഖാഡംബരങ്ങൾക്ക് നടുവില് കടിഞ്ഞവളാട്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, പടച്ചവന്റെ ദീനിലേക്ക് കടന്നു വരികയാ, അതാ മഹാനായ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസാ നബി ഒരു ദിവസം മാഷിത ബീവിയോട് പറയുന്നു, മാസിത, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാസിത. മാസിത ബീവി റളിയല്ലാഹു തആലാ രാജകൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ, ഒരു പുതിയ ചീപ്പെടുക്കുകയാ. പെണ്ണേ ആ സമയത്ത് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാസിത ബീവി ബിസ്മില്ല പറയുകയാ, അല്ലാഹുവേ ശത്രുക്കള് പിടിക്കുകയാട്, ഫിറാവു പിടിക്കുകയാ. കൊട്ടാരത്തിലെ പെണ്ണ് മുസ്ലിമാ എന്ന് വെളിയിലറിഞ്ഞ നാണക്കേടാണല്ലോ. എന്തു പറഞ്ഞിട്ടും മാറ്റമില്ല, എന്തുപദേശിച്ചിട്ടും മാറ്റമില്ല. അവസാനം നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി, വല്ലാത്ത നാണക്കേടായി. ആ സമയത്ത് കൊട്ടാരത്തിൽ എല്ലാവരും കൂടെ യോഗം ചേർന്നു, എന്നിട്ടൊരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും മാസിത്താനെ തിരിച്ചു കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും മാസിത്താര തിരിച്ചു കൊണ്ടുവരണം. എന്റെ പ്രിയമുള്ളവരെ, എന്തേ ചെയ്തതെന്നറിയുമോ, എന്തേ ചെയ്തതെന്നറിയുമോ? പെണ്ണെ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാസിത ബീവി റളിയല്ലാഹു തആല അർഹ എന്തു പറഞ്ഞിട്ടും മാറുന്നില്ലെന്ന് കണ്ടപ്പോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. എന്നിട്ട് മാസിത ബീവി റളിയല്ലാഹു തആല അർഹയെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിച്ചു, മാസിത, ഈ തിളച്ചു മറിയുന്ന എണ്ണ കണ്ടോ, പിന്മാറുമോ മാസിത, പിന്മാറുമോ മാസിത? മാസിത ബീവി പറയുന്നു, എന്റെ തീരുമാനം മാറ്റമില്ല. അവിടുന്ന് പറയുന്നു, മാസിത, ഈ എണ്ണ നിനക്കുള്ളതല്ല, ഈ എണ്ണ നിനക്കുള്ളതല്ല. മാസിത ബീവി റളിയല്ലാഹു തആലയുടെ മൂത്ത മകളുണ്ടല്ലോ, ചരിത്രം പറയുന്നു 7 വയസ്സാണ് മാസിത ബീവിയുടെ മൂത്ത മകളെ ശത്രുക്കൾ പിടിച്ചു വലിക്കുകയാണ്, എണ്ണയുടെ മുകളിൽ നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാസിത മടങ്ങി വരുവോ, മാസിത മടങ്ങി വരുവോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഇറങ്ങിയ ഫർദ് ധരിച്ചുകൊണ്ട് റമദാനിന്റെ രാപ്പകലുകൾ കാഞ്ഞങ്ങാട് ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഈ സമുദായത്തെ നാണം കെടുത്തുന്ന മുസ്ലിം പെണ്ണ് പൃഥ്വിരാജമെന്ന് നിന്നപ്പോ ഫർദ് ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ മടിയില്ലാതെ പ്രായം മറന്നിട്ട് നിന്നുപോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മ. മാസിത ബീവി എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ പൊന്നുമകളോട് പറയുന്നു, മോളെ കരയല്ലേ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. 7 വയസ്സുകാരിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഉമ്മ തന്റെ മകളോട് പറയുന്നു, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പൊന്നുമോളെ കരിക്കുകയാണ്. തന്റെ പൊന്നുമോള് മരണവിപ്രാളത്തിൽ കണ്ണിന്റെ മുന്നിൽ കിടന്ന് അലവറയിട്ട് കരഞ്ഞ് കരിയുകയാണ്. ഈ
വെള്ളികൾ വാരി വെളിയിലിട്ടു. രണ്ടാമത്തെ പൊന്നുമോളെ പിടിക്കുകയാ. ചോദിച്ചു മാറ്റമുണ്ടോ? ചോദിച്ചു മാറ്റമുണ്ടോ? മാഷിദ ബീവിയുടെ തീരുമാനത്തിന് മാറ്റമില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. മൂന്നാമതുണ്ടല്ലോ, പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇരിക്കുന്നതിലധികം പേരും ഇന്ന് മയ്യത്ത് കാണാൻ പോകേണ്ടവരാണ്. അതുപോലെ തന്നെ തങ്ങളൊക്കെ പോകേണ്ടതുള്ളതുകൊണ്ട് ഇൻഷാല്ലാ തങ്ങളുടെ ദുആ കഴിഞ്ഞ് പെട്ടെന്ന് ഇൻഷാല്ലാ ഞാൻ പ്രസംഗം നിർത്തുക. തങ്ങളുടെ ദുആയും കഴിഞ്ഞ് ഇൻഷാല്ലാ പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നിസ്കാരം നമുക്ക് ഇൻഷാല്ലാ കഴിഞ്ഞിട്ട്, ദുആ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നിർത്താം ഇൻഷാല്ലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിനൊരു ദുആ പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് തന്റെ സഹാബത്തിനൊരു ദുആ പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും ഈ ദുആ എല്ലാ ദിവസവും ചെയ്താൽ അവൻ 70 വരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നബിയെ റസൂലുള്ളാഹി. ഞാനൊരു ദുആ പറഞ്ഞു തരാം, ഞാനൊരു ദുആ പറഞ്ഞുതരാം. എല്ലാ ദിവസവും മോദിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? എല്ലാ ദിവസവും മോദിയാ കിട്ടുന്ന പ്രതിഫലം 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 70 പേരെ കൊണ്ടുപോയില്ലെങ്കിലും സ്വന്തമായിട്ടെങ്കിലും ഒന്ന് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ഇൻഷാ അള്ളാ പെട്ടെന്ന് നിർത്തുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹദിയായ മഹദിയുടെ തന്റെ പൊന്നുമോൾ, തന്റെ പൊന്നുമോളുടെ മയ്യത്ത് തന്റെ പൊന്നുമകനെ നെഞ്ചിലേക്ക് തേർച്ചു വെച്ചിരിക്കുകയാണ് മാഷിത്ത് റളിയല്ലാഹു തആലാനുക. പാല് കുടിക്കുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ശത്രുക്കള് ചോദിച്ചു കൊടുത്തില്ല, ശത്രുക്കള് ചോദിച്ചു കൊടുത്തില്ല. അവസാനം മാഷിത്ത് റളിയല്ലാഹു തആലാനുകയുടെ പൊന്നുമോനെ തട്ടിപ്പറിക്കുകയാണ്. തട്ടിപ്പറിച്ചിട്ട് ശത്രുക്കൾ എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിക്കുന്നു, മാസിതാ രണ്ടു മക്കളെ കൊന്നു, രണ്ടു മക്കളെ നീ വെറുതെ കൊന്നുകളഞ്ഞല്ലോ, ഈ ചോര കുഞ്ഞിനെ കൊല്ലണോ? മാസിതാ കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ, പാല് കൊടുത്ത് കൊതി തീർന്നിട്ടില്ലല്ലോ, സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ. മാഷിത്ത് ബീവി റളിയല്ലാഹു തആലാൻഹയുടെ കണ്ണ് നിറയുകയാണ്. ഏതുമ്മയ്ക്കാ സഹിക്കാൻ കഴിയുന്നത് പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ? ഏതുമ്മയ്ക്കാ കഴിയുന്നത്? മാഷിത്ത് ബീവി റളിയല്ലാഹു തആലാൻഹയുടെ കണ്ണ് നിറയുകയാണ്. ശത്രുക്കള് ചുറ്റുഭാഗത്ത് നിന്ന് ചിരിക്കാൻ തുടങ്ങി, ശത്രുക്കള് ചുറ്റുഭാഗത്ത് നിന്ന് ചിരിക്കാൻ തുടങ്ങി. അല്ലാഹുവേ മാഷിത്ത് ബീ മടങ്ങി വരുമെന്ന് തന്റെ ഉമ്മ നിന്ന് കരയുന്നത് കണ്ടപ്പോ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞുണ്ടല്ലോ, ശത്രുക്കളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തില് 4 മക്കളെ പാല് കുടിക്കുമ്പോ സംസാരിച്ചിട്ടുള്ളൂ. മാഷിത്ത് ബീവി റളിയല്ലാഹു തആലാൻഹയുടെ പൊന്നുമോന് കരയുന്ന ഉമ്മയോടുമ്മ കരയല്ലേ, ഉമ്മ കരയല്ലേ, ഉമ്മ ഇവരുടെ മുന്നിൽ എന്റെ ഉമ്മ തോറ്റുകൊടുക്കല്ലേ, എന്റെ ഉമ്മ കരയല്ലേ, എന്റെ ഉമ്മ കരയല്ലേ, ചിരിക്കുന്ന മുഖത്തോടെ എന്നെ യാത്രയാക്കുമ്മാ, നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി പരീ മിന്റെ സദസ്സിലേക്ക് നോമ്പ് കടിച്ചുകൊണ്ട് കടന്നു വന്നവരോട് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞ ഒരേ ഒരു വാക്ക് ഓർമ്മപ്പെടുത്തുകയാ. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് തന്റെ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു ഉപദേശം പറഞ്ഞ് വഴുതു നിർത്തുകയാ. ആ പൊന്നുമോൻ ഉമ്മയോട് പറഞ്ഞ വാക്കം തന്നറിയുവോ? ഉമ്മ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമുമ്മാ, പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂല. പാല് കുടിക്കുന്ന കുഞ്ഞുമ്മയ്ക്ക് കൊടുത്ത ഉപദേശമാണ്. തീ കണ്ടപ്പോ, തിളച്ചു മറിയുന്ന എണ്ണ കണ്ടപ്പോ കരയുന്ന ഉമ്മയോട് പാല് കുടിക്കുന്ന പൊന്നുമോ പറഞ്ഞു കൊടുക്കുകയാ. ഉമ്മ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയും, പക്ഷേ വകോദു ഹന്നാ മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകത്തിന്റെ തീയുണ്ടല്ലോ അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് കരയല്ലേ, അതുകൊണ്ട് കരയല്ലേ, ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പൊന്നുപോലെ യാത്രയാകുകയാണ്. 3 മക്കളും മരിച്ചു. സദാ ഫിറഔൻ ഇറങ്ങി വരികയാണ്, ഫിറഔൻ ഇറങ്ങി വരികയാ. മാഷിത്ത് ബീവിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, മാഷിത്ത
ഇനി എന്ത് ചെയ്താലും നീ മടങ്ങി വരില്ലെന്ന് എനിക്കറിയാ. അന റബ്ബുക്കുമുല്ല എന്ന് പറഞ്ഞ സാക്ഷാൽ ഫിറൌനാണ് ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റു പോകുന്നത്. കാഞ്ഞങ്ങാട് മക്കാമിന്റെ മുന്നിൽ ഫർദ് ധരിച്ച് നിസ്കാര തഴമ്പുമായി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിന്നെ പോലെ ഒരു പാപപ്പെട്ട പെണ്ണിന്റെ മുന്നിൽ ഫിറാവു പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഇനി എന്ത് ചെയ്താലും നീ തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാമാസിത്താ. എനിക്കൊരുപാട് ഹിദ്മത്ത് ചെയ്തവളാണല്ലോ, ഒരു മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. അവസാനമായി വല്ല അഭിലാഷമുണ്ടോ? അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? ആ സമയത്തതാ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? മാഷിത ബീവി പറഞ്ഞതെന്തെന്നറിയുമോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ മൂന്ന് മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരം എന്റെ കൂടെ കബറടക്കണേ. അവരെ കണ്ട് കൊതി തീർന്നിട്ടില്ല, അവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. എന്റെ മക്കളെ എന്റെ കൂടെ കബറടക്കണമെന്ന് വസീയത്ത് ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവരെ കൊന്നുകളയുകയാണ്. അവസാനം മൂന്ന് മക്കളെ ഒരു ഉമ്മയുടെ കബറിനകത്ത് കുടിച്ചു മൂടുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാന്റെ റസൂലിനോട് ജിബ്രീല് പറയുന്നു, യാ റസൂലല്ലോ, ആ പെണ്ണിന്റെയും മക്കളുടെയും കബറാരബിയേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, റമദാനാണ്, റമദാനാണ്, തൗബ ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഇന്ന് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് നന്നാവാ പരിശ്രമിച്ചോ, ഇനി ഒരവസരമില്ലല്ലോ, ഇനി ഒരവസരമില്ലല്ലോ. മയ്യത്തുകൾ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത് കണ്ടവരുണ്ടല്ലോ, ഈ സദസ്സിരം നട്ടവിടെ മയ്യത്ത് കുളിപ്പിക്കുന്നവര് കണ്ടവരാണ്. ഇനി ആറ് മയ്യത്ത് പ്രായമുള്ളാഹുവേ, കൊച്ചു കുഞ്ഞു മുതല് കൊച്ചു മുന്നു മുതല് പ്രായമുള്ളവരെ പടച്ചവര് 10-30 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ആറ് മയ്യത്ത് നിരത്തി വച്ചിരിക്കുന്നത് കാണാൻ പോവുകയല്ലേ? ഒരു ആറ് കബർ ഒരുമിച്ച് കുടിച്ചിട്ടിരിക്കുകയാ, ആറ് കബർ ഒരുമിച്ച് കുടിച്ചിട്ടിരിക്കുകയാ. ഒരു കുടുംബത്തെ ഒറ്റയടിക്ക് കബറടക്കാ പോകാനിരിക്കുകയാ. അവസാന നിമിഷമാ, നാളെ നമ്മളാകാ പോരെ, നാളെ നമ്മളാകാ പോരെ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കൊതുകിന്റെ ചിറകിന് പോലും വിലയില്ലാത്ത ഈ ദുനിയാവാ, ഈ ദുനിയാവിന്റെ പുറകെ പോകല്ലേ. പടച്ചവനിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റമദാ മാസത്തിലെ ചൗബ ചെയ്ത് മടങ്ങിയിട്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു പോകാ. ഈ റമദാനിന്റെ പകലുകളും രാത്രികളും ധന്യമാക്കാ പരിശ്രമിച്ചു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിപാടി വെച്ചതിന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയുമല്ലോ. ഈ പരിപാടി വെച്ചതിന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാ. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പൈസ പിരിച്ചവരാണ്. നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ടാ ആ വസ്തു വാങ്ങിയിട്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഒരു വർഷം കഴിഞ്ഞു വീണ്ടും ഒരവസരം വന്നിരിക്കുകയാ. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാ, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാ റമദാ മാസമാണ്. ഈ മഖാമിൽ കഴിയുന്ന മഹാരഥന്റെ മുഅ്ജിസത്ത് നിങ്ങൾക്കറിയുമല്ലോ. ഈ മഹാന്റെ അനുഗ്രഹങ്ങളും ബറക്കത്തും നിങ്ങൾക്കറിയുമല്ലോ. എന്നെക്കാലം അറിയുന്നവരാണല്ലോ. പടച്ചവരെ, ചുറ്റുപാട് കബർ, ആ കബറിന്റെ നടുവിൽ മഹാരഥന്റെ കബറിന്റെ മുന്നിൽ റമദാ മാസത്തിലെ സ്വർഗത്തിൽ ഇരുന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരോടൊരു സദക്ക ചോദിക്കുകയാ. കൊടുക്കാ മനസ്സുണ്ടോ? കൊടുക്കാ മനസ്സുണ്ടോ? മയ്യത്ത് കണ്ടിട്ടിരിക്കുന്നവരാണ്, കബറിന്റെ മുന്നിലിരിക്കുന്നവരാണ്, ഒരുമിച്ച് കബറടക്കാനിരിക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല. കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരം മരിച്ചാല്, കാഞ്ഞങ്ങാട്ടിലെ റോഡിന്റെ സൈഡിൽ വാടക വീട്ടിൽ കിടക്കുന്നവൻ മരിച്ചാൽ പോകുമ്പോ വെള്ളത്തുണിയല്ലാതെ ഒന്നും കൊണ്ടുപോകില്ല. കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണല്ലോ മരിക്കുമ്പോ ഒരു കതറിന്റെ തുണിയിൽ പൊതിയ, ഒരു കതറിന്റെ ഉടുപ്പ് ധരിക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളും നിന്നോട് കരുണ കാണിക്കൂല, ഒരാളും നിന്നോട് കരുണ കാണിക്കൂല.
അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളെ, റമദാനിന്റെ രാത്രിയാ പൊന്നുപോള്, 100,000 പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന മാസമാണ്. അല്ലാഹു നിനക്ക് ഒരേ ഒരവസരം തരികയാ, അല്ലാഹു നിനക്ക് ഒരേ ഒരവസരം തരികയാ. അല്ലാഹുവേ സയ്യിദവർഗളെ സദസ്സിൽ വന്നു ദുആ ചെയ്യാ പോവുകയാണ്, ദുആ ചെയ്യാ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ലല്ലോ. ഒരു സ്വർണത്തിന്റെ തുമ്പെങ്കിലും ഇടാത്ത, ഒരു ഗ്രാമെങ്കിലും ഇടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല. അല്ലാഹുവേ നിനക്ക് സ്വർഗമാണോ വേണ്ടത്, സ്വർണമാണോ വേണ്ടത്, സ്വർണമാണോ വേണ്ടത്? തീരുമാനിക്ക പൊന്നുമോളെ, തീരുമാനിക്ക പൊന്നുമോളെ. സയ്യിദവരകളെ സദക്ക ചോദിക്കുമ്പോ മഹാനായ സയ്യിദിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യടേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യടേ എന്ന് പറയാ കഴിയുമോ പൊന്നുമോളെ? എന്റെ പ്രിയപ്പെട്ടവരോട് ലക്ഷങ്ങൾ ചോദിക്കുന്നില്ല, ഒരുപാടൊന്നും ചോദിക്കുന്നില്ല. 6,666 രൂപ ഒരായത്തോതിയാ, ഒരായത്തോതിയാ 100 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ അളവാട് കൊടുക്കാൻ കഴിയുമോ? ഒരു നല്ല കാര്യത്തിനല്ലേ അല്ലാഹുവേ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണമെന്ന് പറഞ്ഞു വെച്ചിട്ടില്ല. അർഹമറുഹീമായ അല്ലോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലോ. പടച്ചവരെ, ശരീരത്തിൽ കിടക്കുന്ന സ്വർണമാണോ വലുത്, സ്വർഗമാണോ വലുത്, തീരുമാനിക്കാനുള്ള മനസ്സ് ഈ സഹോദരിമാർക്ക് നൽകണേ തമ്പുരാനെ, നൽകണേ റഹ്മാനെ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലോ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.